ഇതുപോലത്തെ ഒരു ചിരട്ട മാത്രം മതി എത്ര കരിഞ്ഞു പിടിച്ച പാത്രവും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഹലോ, വെൽക്കം ബാക്ക് ടു മാളസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോഴേ നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അതിലൊരു അബദ്ധമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ശ്രദ്ധയൊന്ന് മാറിക്കുമ്പോൾ ഇതേപോലെ കരിഞ്ഞു പിടിക്കുക, പാത്രമൊക്കെ നല്ല രീതിയിൽ കരിഞ്ഞു പിടിക്കുക. അപ്പം അങ്ങനെ കരിഞ്ഞു പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇനി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, വെറും 5 മിനിറ്റ് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ ഒരു ചിരട്ട മാത്രം മതി. അപ്പൊ നമ്മൾ ചിരട്ട വെച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കുന്നത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പൊ ആദ്യം തന്നെ ഇതേപോലെ കരിഞ്ഞ പാത്രത്തിലേക്ക് നമുക്ക് വേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എത്രയാണോ നമുക്ക് കരിഞ്ഞു പിടിച്ചിട്ടുള്ളത് അത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ചിരട്ട നമുക്കിതാ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസായി പൊട്ടിച്ചെടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കണേ. അപ്പൊ ചിരട്ട എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തേങ്ങ ചിരണ്ടേന്റെ മിച്ചമൊക്കെ ആ ചിരട്ടയിൽ ഉണ്ടാവും. അങ്ങനത്തെ ഫ്രഷ് ചിരട്ട വേണം നമ്മൾ എടുക്കാനേ. ഈ ചിരട്ടയിൽ നല്ല എണ്ണമയം ഉണ്ടാവും, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചിരട്ട തന്നെ എടുക്കാൻ പറയുന്നത്. ചിരട്ട ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാവേ. തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതേപോലത്തെ ഒരു തവി വെച്ച് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇങ്ങനെ ഇളക്കി കൊടുക്കണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കരിഞ്ഞത് നമുക്ക് നല്ല പോലെ ഇളക്കി കിട്ടാനാണ്. കാരണം നമ്മൾ ചിരട്ടയില് എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി കിട്ടിയത് കണ്ടോ, നല്ല പോലെ ആ കരിയൊക്കെ ഇളക്കി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഈ വെള്ളം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഈ പാത്രത്തിന്റെ അടിഭാഗം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് കരി മൊത്തം ഇളകി പോയിട്ടുണ്ട്, ഒരു പാട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പാത്രത്തിന്റെ ആദ്യത്തെ കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വെള്ളം മാറ്റിയതിനു ശേഷമുള്ള ഒരു കോലം ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഞാൻ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നോക്കി, ഇതിന്റെ അടിഭാഗം ആ കരിഞ്ഞു പിടിച്ചതൊക്കെ നല്ല പോലെ ഇളകി പോയിട്ടുണ്ട്. ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ, അത് നമ്മളൊരു സ്ക്രബ്ബർ വെച്ച് ജസ്റ്റ് ഒന്ന് തൂക്കുമ്പോൾ തന്നെ അത് നല്ല പോലെ പോയി കിട്ടുവേ. ഇനി നമുക്കിത് ഇതേപോലെ ഒരു സ്ക്രബ്ബർ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുണ്ടാവും, മെല്ലെ മെല്ലെ തൂക്കുമ്പോൾ തന്നെ ആ പാടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട്. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എത്ര കരിഞ്ഞു പിടിച്ച പാത്രവും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നോക്കി, നമ്മൾ കഴുകി എടുത്തിരുമ്പോൾ നമ്മുടെ പാത്രത്തിന്റെ നിറം നോക്കിയേ, കരിഞ്ഞു പിടിച്ച പാത്രമെന്ന് ആരും പറയത്തില്ല. അതിനകത്തുണ്ടായിരുന്ന പാട് വരെ നമ്മൾ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര കരിഞ്ഞു പിടിച്ച പാത്രമായാലും ഇതേപോലെ ഒരു ചിരട്ട മാത്രമായി നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. സ്ക്രബ്ബറോ ഒന്നും വേണ്ട, നമ്മൾ ഇങ്ങനെ ഇട്ട് ഉരച്ച് കൈയൊന്നും വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ കരി മൊത്തം ഇതേ ഈ വെള്ളത്തിനകത്തങ്ങ് ഇളകി അങ്ങ് പോരും. ഒരു ചിരട്ട മാത്രം മതി. അപ്പൊ ചിരട്ട എടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ തേങ്ങ ചിരണ്ടിന്റെ മിച്ചമൊക്കെ ഉള്ള ഒരു ചിരട്ട എടുക്കുക. അതിനകത്ത് നല്ല എണ്ണമയം ഉണ്ടാവും. എണ്ണമയം ഉള്ള ചിരട്ട എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കരിയൊക്കെ ഇളകി കിട്ടും. അപ്പൊ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ശ്രദ്ധയൊന്ന് തെറ്റിക്കഴിയുമ്പോൾ ഇതേപോലെ പാത്രമൊക്കെ കരിഞ്ഞു പിടിക്കുക എന്നുള്ളത്. അപ്പൊ പാത്രമൊക്കെ കരിഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. സമയലാഭമാണ്, പണി എളുപ്പവും കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ ബൈ.